ഓ മൈ ഗോഡ്, ഓർത്തില്ല, ഇന്ന് 12th അല്ലേ? അതെ, എന്താ ഹരി? എന്റെ ഒരു മറവി, ഇന്ന് മീരയുടെ ബർത്ത്ഡേയാ. ട്രിസ ഞാൻ ഇറങ്ങാം, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാ മതി. ഓക്കെ ഓക്കെ ഹരി, ഒരു ബർത്ത്ഡേ വിഷ് ഏത് പെണ്ണും ആഗ്രഹിക്കും. ഇപ്പൊ തന്നെ വൈകി. സോറി മീര, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഐ നോ ഇറ്റ്സ് ടു ലേറ്റ്. രാവിലെ സച്ചിൻ വന്ന് വിഷ് ചെയ്തു, ഹരി മറന്നത് സച്ചിൻ ഓർത്തു. ഇതിലൊന്നും ഒരു കാര്യമില്ല അല്ലേ ഹരി? അമ്മേ കണ്ടോ, ഡോക്ടർ എന്താ പറഞ്ഞത്? അതിനെനിക്ക് നേരം കിട്ടിയില്ല ഹരി, ഞാൻ അമ്മയെ വിളിച്ച് പറഞ്ഞായിരുന്നു. ഓ, എന്റെ പാരന്റ്സിന്റെ കാര്യമല്ലേ, നിനക്ക് സമയം ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. അതറിയാമായിരുന്നെങ്കിൽ പിന്നെ എന്നെ ആ കാര്യം ഏൽപ്പിക്കണ്ടായിരുന്നു. മതി മതി, ഇനി കൂടുതൽ വിശദീകരണമൊന്നും വേണ്ട. കുടുംബം എന്ന സങ്കല്പത്തിന്റെ മഹത്വം അറിഞ്ഞല്ലേ അമ്മ അച്ഛനെ മനസ്സിലാവൂ. ഇത് എന്നെ നിർത്തിക്കളഞ്ഞേ, ഹരി എന്താ പറയാൻ വന്നെന്ന് മനസ്സിലായി, പറഞ്ഞോളൂ. പക്ഷെ കുടുംബം എന്നത് എനിക്കൊരു യാഥാർത്ഥ്യമാണ്, ആഗ്രഹവുമാണ്. താലി കെട്ടിയത് കൊണ്ട് മാത്രം കുടുംബാവില്ല. ഹരി അത് മറന്നു പോകുന്നു. അല്ല സച്ചിൻ, രാവിലെ ഇത് എവിടെ പോയതാ? ഹോ, ഒന്നും പറയണ്ട, ഇന്നലെ ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു, അവരെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോയതാ. ഇനിയിപ്പോ ഓഫീസിൽ പോകാൻ തിരക്ക് കൂട്ടണം. അപ്പൊ ശരി, കാണാം. ഓക്കെ. മനസ്സിലായില്ലേ? സച്ചിനടുത്തുള്ളത് എനിക്ക് വലിയൊരു ആശ്വാസമാ. മീര, 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 എന്താ ഹരി പെട്ടെന്ന് തിരിച്ചു വന്നത്? ഞാൻ എന്റെ സ്പെക്സ് എടുക്കാൻ മറന്നു. അപ്പൊ ഇതോ. ഇതല്ല മീര, കമ്പ്യൂട്ടർ മുന്നിൽ ഉപയോഗിക്കുന്നത്. എന്റെ ഹരി, ഞാനല്ലേ ഇത് ബാഗിൽ വെച്ചേ. ഓ, കൺഫ്യൂഷൻ. ഓക്കെ. വരുന്നുണ്ട്. ഇവരെന്തിനാടാ പെട്ടെന്ന് എന്നെ കാണണമെന്ന് പറഞ്ഞത്? ഞാൻ സൂചിപ്പിച്ചിരുന്നല്ലേ ശിവൻജിക്ക് നിന്നോടെന്തോ ചോദിച്ചറിയാനുണ്ടോ. ഹൈ സാഗർ. ഹലോ, മീറ്റ് ഹരി. ഹലോ ഹലോ.
ഐ നോ യു ആർ എ വെരി ബിസി മാൻ. എങ്കിലും ചില കാര്യങ്ങൾ അറിയാനുണ്ടായിരുന്നു, അതാ ഒന്ന് കാണണമെന്ന് പറഞ്ഞത്. സാഗറിനോട് ഞങ്ങൾക്ക് ശരിക്കും നന്ദിയുണ്ട്. ഇല്ലെങ്കിൽ കഴമ്പുള്ളൊരു കേസ് കുട്ടികളെ പറ്റി ഓർത്ത് നാളെ വിഷമിക്കേണ്ടി വന്നേനെ. അതവരെ നിക്കട്ടെ മനോഹര, നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഹരിയുടെ വൈഫ് ഹിമയുടെയും സജനയുടെയും കൂട്ടുകാരിയായിരുന്നല്ലേ? അതെ, അവർ മൂന്നുപേരും ഒരുമിച്ചായിരുന്നു മോഡലിംഗിലും ഡിസൈനിങ്ങിലും വർക്ക് ചെയ്തിരുന്നത്. വൈഫിന്റെ കൂട്ടുകാരികളുടെ പ്രോബ്ലംസും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്ന ആളാ ഹരി അല്ലേ? മനസ്സിലായില്ല. മനസ്സിലാക്കാം. അന്ന് പർപ്പിൾ ലാഞ്ചിൽ നടന്ന പാർട്ടിയിൽ ഹരിയും ഹിമയും മാത്രം പങ്കെടുത്തില്ല. അന്ന് എന്തായിരുന്നു ഹരിയുടെ പരിപാടി? അന്ന് ഞങ്ങളുടെ സിഇഒ അപ്രതീക്ഷിതമായ ഓഫീസിലെത്തി. ഡെഡ്ലൈൻ കൊടുത്തൊരു പ്രോജക്റ്റ് പൂർത്തിയാക്കിയില്ലെങ്കിൽ അത് ഞങ്ങളുടെ കമ്പനിയെ ബാധിക്കുമായിരുന്നു. അതുകൊണ്ട് അന്ന് ഡ്യൂട്ടി കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു. ഓക്കെ, ജോലിയിൽ 100% കമ്മിറ്റഡ് ആണ് ഹരിയെന്ന് അറിയാം. പക്ഷേ ഈ പറയുന്ന ദിവസം നിങ്ങളുടെ സിഇഒ ദിലീപ് സുന്ദരം ഓഫീസിൽ എത്തിയിട്ടില്ല. എന്താണ്, തെളിവ് വേണോ? അത് ശരിയാണ്, അന്ന് അദ്ദേഹം വന്നത് ഓഫീസിലേക്കല്ല, സമ്മർ ഷാൻ ഹോട്ടലിലേക്കാണ്. സാറിന് തിരക്ക് മാത്രമല്ല, ആവശ്യത്തിന് മറവിയുണ്ടെന്ന് തോന്നുന്നു. ശരി, പാർട്ടി നടന്ന ദിവസം എപ്പോഴെങ്കിലും ഹരിയെ ഹിമയെ വിളിച്ചിരുന്നോ? യെസ്, പ്രോഗ്രാം തുടങ്ങും മുമ്പ് വിളിച്ചിരുന്നു. ഓക്കെ, അല്ലാതെ ആ ദിവസം ഹിമയെ കണ്ടിട്ടില്ല? ഇല്ല. പക്ഷേ നഗരത്തിൽ ഇൻഡസ്ട്രിയൽ ഫോട്ടോഗ്രാഫറായ അനിൽകുമാർ ഞങ്ങൾക്ക് തന്ന മൊഴി, അന്നേ ദിവസം ഹിമയെയും ഹരിയെയും സമ്മർ സാൻ ഹോട്ടലിൽ വച്ച് കണ്ടു എന്നാണ്. ഹരിക്കതിന് മറുപടിയില്ലേ? അത് ഞാൻ പറയാം സാർ. ഹലോ, മേ ഐ കം ഇൻ? ഇരിക്കെ. താൻ എന്ത് പണിയാ ഹിമയെ കാണിച്ചത്? വരികയാണെങ്കിൽ എന്നെ വിളിച്ചിട്ട് വരണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? അതെവിടെ നിക്കട്ടെ, ഹരി പാർട്ടിക്ക് വരില്ലേ? സിഇഒ വന്നിട്ടുണ്ട്, ഒരു അടിയന്തര മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. ആട്ടെ, അദ്ദേഹത്തിനോട് വാങ്ങിയ കാശിന്റെ കാര്യം നീ മറന്നോ? മറന്നിട്ടില്ല ഹരി. സിഇഒയുടെ സുന്ദർലാൽ ഫൗണ്ടേഷനു വേണ്ടി ഒരു മിസ് കോണ്ടിനെന്റ് വെഞ്ചറിനുള്ള പ്രോജക്ട് ഡീറ്റെയിൽ ഞാൻ സെൻഡ് ചെയ്തിരുന്നല്ലോ. ഓ ഗ്രേറ്റ്, നീ വാങ്ങി 25 ലക്ഷം രൂപയ്ക്ക് തുല്യമാവോ ഒരു മെയില്? നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? ട്യൂലിപ്പ് ഇന്റർനാഷണൽ കമ്പനി QTV വേണ്ടി നടത്തുന്ന മോഡൽ ഷോയിൽ 50 മോഡലുകളെ സപ്ലൈ ചെയ്യാമെന്ന് ഞാൻ ഏറ്റവും സത്യം. പക്ഷേ എന്റെ കോർഡിനേറ്റേഴ്സ് എന്നെ ചതിച്ചു. അങ്ങനെ മോഡലുകളെ കിട്ടാതെ പ്രോഗ്രാം മുടങ്ങിയപ്പോ ട്യൂലിപ്പ് കമ്പനി എനിക്കെതിരെ നീങ്ങി 25 ലക്ഷം രൂപ നഷ്ടപരിഹാരത്തിന് കേസ് കൊടുത്തു. ആ സമയത്ത് ദിലീപ് സുന്ദരൻ എന്നെ സഹായിച്ചു. കൊള്ളാം, നീ തനി പെണ്ണു തന്നെയാ. താൻ വന്ന് കരഞ്ഞ് കാല് പിടിച്ച് പണം ചോദിച്ചപ്പോ മനസ്സില്ലാ മനസ്സോടെ ഞാനാ അയാൾ ഇന്ന് പണം വാങ്ങി തന്നത്. എന്നിട്ടിപ്പോ പറയുന്ന കേട്ടില്ലേ? ഓ സമ്മതിച്ചു. എന്നാൽ ലോകത്ത് ഒരുപാട് മമ്പന്മാർ ആഗ്രഹിക്കുന്ന കാര്യമല്ലേ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്? അയാൾക്ക് കാശാ വേണ്ടത്, നിന്റെ ഡയലോഗൊന്നും അല്ല. ഇതിനിടെ കിടന്ന് വിഷമിക്കുന്ന ഞാനാ, കാര്യങ്ങൾ എന്റെ ജോലിയെ ബാധിക്കുന്ന നിലയിലാ ഇപ്പോ. എന്റെ പ്രോജക്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട 25 ലക്ഷം രൂപ ഈസി ആയി കൊടുക്കാം. അതിനുവേണ്ടി നീ ഒന്നുകൂടെ ട്രൈ ചെയ്യണം. പ്ലീസ്, ഞാൻ വരാം നിന്നോടൊപ്പം. നിനക്കറിയില്ലേ ഗ്ലോബൽ അറ്റൻഷനിലേക്ക് വരേണ്ട ഒരു പ്രോജക്ട് അത്ര സിമ്പിൾ ആയി കിട്ടുമെന്ന് നീ കരുതുന്നുണ്ടോ? നമുക്കൊന്ന് ട്രൈ ചെയ്യാം ഹരി. ഓക്കേ, കം. ഹിമ, ഐ അപ്രീഷിയേറ്റ് യുവർ സ്മാർട്ട്നെസ്, പക്ഷെ അത് ഓവറാകരുത്. മിസ് കോണ്ടിനെന്റ് എന്ന് പറഞ്ഞൊരു മെയിൽ അയച്ചാ പോരാ. ഐ നീഡ് ദ ഡീറ്റെയിൽസ്. ഹിമയ്ക്ക് 25 ലക്ഷം രൂപ തന്ന് സഹായിച്ചത് ഹരിയുടെ ഒറ്റ നിർബന്ധം കൊണ്ടായിരുന്നു. പക്ഷെ ഒരുപാട് അവധികൾ ഒഴിഞ്ഞു. ഇനി ഈ പ്രോജക്റ്റ് നിന്നെ ഏൽപ്പിക്കുന്ന കാര്യം തൽക്കാലം എനിക്കൊന്നുകൂടി ആലോചിക്കേണ്ടതുണ്ട്. സാർ ഉദ്ദേശിക്കുന്നത്? Okay, we will catch up later. Now you may go. Yes, I understand, sir. ഹരി ഇരിക്കൂ. ഓക്കെ സാർ, നമുക്ക് മീറ്റിംഗിന്റെ കാര്യം ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം. ഇതാണ് സത്യത്തിലുണ്ടായത്. മീരെ ഇതെങ്ങനെ ഉൾക്കൊള്ളുന്ന എനിക്കിപ്പോഴും അറിയില്ല. അതുകൊണ്ടാണ് ഞാനിത് ആരോടും പറയാതിരുന്നത്. ഹരി, പറഞ്ഞ കഥകളൊക്കെ ഓർത്ത് വെച്ചേക്ക്, തൽക്കാലം ഞങ്ങൾ ഇറങ്ങുന്നു. ഇനി കാണുമ്പോഴും ഇതേ കഥകൾ തന്നെ മറക്കാതെ പറയണം. ഹരി പറഞ്ഞത് സാറ് വിശ്വസിക്കുന്നുണ്ടോ? ദി സെറ്റ് ഓഫ് നട്ട് ടു ക്രാക്ക്, ബട്ട് വേറെ വഴിയില്ലേ, നമ്പിതാവണോ? ഈ ദിലീപ് സുന്ദരത്തിന് എങ്ങനെ ക്ലീൻ ഇമേജ് കൊടുക്കാൻ പറ്റുമോ സാർ? ആര് പറഞ്ഞു ക്ലീൻ ഷീറ്റ് കൊടുക്കണമെന്ന്? ബട്ട് മൈ ഡൗട്ടേഴ്സ് ഈ പണം നൽകിയ ആൾ തന്നെ ഒരു കിഡ്നാപ്പിംഗ് ശ്രമം നടത്തുമോ എന്നാണ്. അല്ല, തങ്ങൾ കുറ്റവാളികളല്ലെന്ന് പറയാനുള്ള ധൃതി കാണുമ്പോൾ എന്തോ ഒരു പന്തികേട്. നമുക്ക് നോക്കാം.